നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂട്യൂബിൽ സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമുണ്ട്, ഹൈപ്പോസ്പാഡിയാസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇത് ശരിക്കു പറഞ്ഞാൽ യൂറോളജിസ്റ്റിൻ്റെ ഏരിയയാണ്. എങ്കിലും കൂടി നിങ്ങൾ ചോദിക്കുന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഹൈപ്പോസ്പാഡിയാസ്? ഇതറിയണമെങ്കിൽ ഒന്ന്, ഇതൊരു കൺജെനിറ്റൽ ഡിഫക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ജന്മനാ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. അതായത് പെനീസിനുള്ളിൽ നിന്നും മൂത്രനാളി കടന്ന് പെനീസിൻ്റെ അഗ്രഭാഗത്തിലാണ് അവസാനിക്കുന്നത്. അതിലൂടെയാണ് മൂത്രം പുറത്തേക്ക് പോകുന്നത്. അതിന് പകരം, ഇപ്പോൾ ഇതൊരു പെനീസാണെങ്കിൽ ഈ മൂത്രനാളി ഇവിടെ അവസാനിക്കണം. അതിന് പകരം ഇതിനടിയിൽ കൂടെ നേരെ കീഴോട്ട് മൂത്രം വരുന്ന, അല്ലെങ്കിൽ മൂത്രനാളി അവസാനിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഹൈപ്പോസ്പാഡിയാസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കണ്ടീഷനുണ്ട്, എപ്പിസ്പാഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മൂത്രനാളി ഈ പെനീസിൻ്റെ മുകളിലായിരിക്കും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ വശങ്ങളിലേക്കായിരിക്കാം. ആ മൂത്രനാളി പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തു വരാത്ത ഒരവസ്ഥ, അതിനാണ് എപ്പിസ്പാഡിയാസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളതിൻ്റെ ഒരു ഇൻസിഡൻസ്, അല്ലെങ്കിൽ സമൂഹത്തിൽ എത്ര പേർക്കുണ്ടാവുന്നു, ഒരു ജീവനോടെ ജീവനോടുകൂടി ജനിക്കുന്ന 250 മുതൽ 300 കുട്ടികളെ എടുത്താൽ അതിൽ ഒരാൾക്ക് ഈ ഒരു വൈകല്യം ഉണ്ടാകാം. ഇത് ജന്മനാ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ഇനി അതറിയണമെങ്കിൽ നമ്മൾ ഈ മൂത്രനാളിയെപ്പറ്റി കൂടി അല്പം മനസ്സിലാക്കണം. ഈ കാണുന്നതാണ് മെയിൽ ജെനിറ്റൽ ഓർഗൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഇത് ടെസ്റ്റീസ് അല്ലെങ്കിൽ വൃഷ്ണങ്ങൾ, ഇത് പെനീസ്, ഇത് യൂറിനറി ബ്ലാഡർ. ബ്ലാഡറിൽ നിന്ന് മൂത്രം നേരെ ഒഴുകി, ഇത് പ്രോസ്റ്റേറ്റാണ് കാണുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ മധ്യത്തിലൂടെ മൂത്രനാളി ഇങ്ങനെ കടന്ന് ഇങ്ങനെ പെനീസിനകത്തേക്ക് വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ പുറത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ അഗ്രഭാഗത്തൂടെയാണ് മൂത്രനാളി പുറത്തേക്ക് എത്തുന്നത്. എന്നാൽ ഹൈപ്പോസ്പാഡിയാസിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത് നോർമലായിട്ടുള്ള യുറീത്ര വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഹൈപ്പോസ്പാഡിയാസ് വരുമ്പോൾ ഇത് ഇവിടെ വന്ന് അവസാനിക്കേണ്ടതിന് പകരം ഇത് അടിയിൽ അവസാനിക്കുന്നു. ഇത് അടിയിൽ ഇവിടെയാവാം, ഇവിടെയാവാം, എവിടെ വേണമെങ്കിലും ആകാം. ഇത് എപ്പിസ്പാഡിയാസിൻ്റെ എക്സാമ്പിളാണ്. മൂത്രനാളി ഇവിടെ വന്ന് അവസാനിക്കുന്നു. ഇതുണ്ടോ, ഇത് ഹൈപ്പോസ്പാഡിയാസിൻ്റെ പല തരത്തിലുള്ള കേസുകളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ വരച്ചിരിക്കുന്നത്. കൂടുതലും ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്ക് അടിയിലായിട്ട് ആണ് ഈ ഒരു ഓപ്പണിങ് സംഭവിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് ആ ഒരു പെനീസും പ്രശ്നവുമായിട്ട് ചേരുന്ന ആ ഒരു ജംഗ്ഷനിലും വന്ന് തുടങ്ങാം. എവിടെ വേണമെങ്കിലും ആകാം ഈ ദ്വാരം വരുന്നത്. അപ്പോൾ മൂത്രനാളി അവിടെയാണ് അവസാനിക്കുന്നത്. ഇതാണ് ഹൈപ്പോസ്പാഡിയാസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ മൂത്രനാളി അത് അറ്റത്തേക്ക് വരാതെ മറ്റെവിടെയെങ്കിലും അവസാനിക്കുക. രണ്ട്, ചിലപ്പോൾ ഈ പെനീസിന് കീഴോട്ടൊരു വളവ് വരാം. ഇപ്പോൾ എവിടെയാണോ ആ മൂത്രനാളി അവസാനിക്കുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് ചെറിയൊരു വളവ്, കോർഡി എന്നൊക്കെ പറയും. പലപ്പോഴും ഈ കോർഡിയും ഹൈപ്പോസ്പാഡിയാസും ഒന്നിച്ചാണ് കാണുക. കോർഡി വിത്ത് ഹൈപ്പോസ്പാഡിയാസ്, അല്ലെങ്കിൽ കോർഡി വിതൗട്ട് ഹൈപ്പോസ്പാഡിയാസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നാണ് വരുന്നത്. ഇനി ഇതിനൊരു ഹുഡഡ് അപ്പിയറൻസ് ഉണ്ട്. ഈ ഹുഡഡ് അപ്പിയറൻസ് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഈ ഫോർ സ്കിന്നെ മുഴുവനായിട്ട് പെനീസിനെ കവർ ചെയ്യുന്നില്ല. സാധാരണ നോർമൽ പെനീസിൽ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കും. അതിന് പകരം ഈ മുകളിൽ മാത്രമാണ് പെനീസിൻ്റെ ആ കവറിങ് വരുന്നത്. അടിവശത്ത് ചിലപ്പോൾ ആ സ്കിൻ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഹുഡഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. പിന്നെ അബ്നോർമൽ സ്പ്രേയിങ് ഓഫ് യൂറിൻ, ആ മൂത്രം ഈ ഇതിനെ അടിയിൽ കൂടെ വരുമ്പോൾ ശരിക്കും നോർമലായിട്ട് മൂത്രം ഒഴുകി തെറിച്ചൊരു ധാര പോലെ പുറത്തേക്ക് പോകേണ്ട, ഒരു ഫൗണ്ടനിൽ നിന്ന് വരുന്ന ധാര പോലെ മൂത്രം ഇങ്ങനെ പുറത്തേക്ക് വരും. ആ ഒരു സംഭവം ഉണ്ടാവില്ല, നേരെ കീഴോട്ടായിരിക്കും ഒഴുകി വീഴുന്നത്. അതാണ് അബ്നോർമൽ സ്പ്രേയിങ് ഓഫ് യൂറിൻ. ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ ഹൈപ്പോസ്പാഡിയാസ് ഉണ്ടായാൽ ലൈംഗിക ബന്ധത്തെയും റീപ്രൊഡക്ഷനെയും ബാധിക്കുമോ ഇല്ലയോ?
ബാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒന്ന്, ഈ ഹൈപ്പോസ്പാഡിയാസ് ഉള്ളപ്പോൾ പെനീസ് ചിലപ്പോൾ അല്പം ചെറുതായിട്ട് കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ആ വളവൊക്കെ കൂടെ വരുമ്പോൾ, വളവ് വരുമ്പോൾ പെനീസിനൊരു അബ്നോർമൽ ലുക്ക് കൊടുക്കുന്നു, കാണാനുള്ള ഭംഗിക്കുറവ് വരുന്നു. പിന്നെ അത് അതിൻ്റെ അപ്പിയറൻസിൽ തന്നെ ആ വ്യക്തിക്ക്, ഹൈപ്പോസ്പാഡിയാസ് ഉള്ള വ്യക്തിക്ക് ഇതിനോട് തന്നെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ, സ്വന്തം പെനീസിൻ്റെ അപ്പിയറൻസിനെ പറ്റി ഒരു തൃപ്തിക്കുറവുണ്ടാവാറുണ്ട്. ഇനി പെനീസിൻ്റെ സൈസിനെ പറ്റിയും തൃപ്തിക്കുറവുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ മൂത്രം ഒഴുകി വീഴുന്നത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, വൃഷണത്തോട് ചേർന്നുള്ള ഭാഗത്ത് നിന്നാണ് അത് വരുന്നതെങ്കിൽ മൂത്രം ഒഴുകുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടാണ്. നിന്ന് മൂത്രം ഒഴിക്കാനൊക്കെ വിഷമമായിരിക്കും, ഇരുന്ന് തന്നെ മൂത്രം ഒഴിക്കേണ്ടി വരും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വരാം. ഇനി ചില ആൾക്കാർക്ക് ഇജാക്കുലേറ്ററി ഡിഫിക്കൽട്ടി, ഈ ശരിക്കും പെനീസിൻ്റെ ആ ബേസിലാണ് ഈ മൂത്രനാളി തുറക്കുന്നതെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ വേണ്ടവണ്ണം ഈ പിന്നെ വെജീനയുടെ ഉള്ളിലേക്ക് സെമിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അഗ്രത്തിലാണേലേ പറ്റൂ. അത് ഏറ്റവും ഭക്ഷണത്തോട് ചേർന്ന ഭാഗത്തിരിക്കുമ്പോൾ വെജീനയുടെ ഉള്ളിലേക്ക് സെമൻ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് വിഷമമാണ്. ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഏതാണ്ട് 6 മുതൽ 37% പേർക്ക് സർജറിക്ക് ശേഷവും ഇജാക്കുലേറ്ററി ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നതാണ് ആയിട്ടാണ് കാണുന്നത്. ഇനി റീപ്രൊഡക്ഷൻ, അതായത് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ ഇത് ബാധിക്കുമോ ഇല്ലയോ, അതറിയാൻ വേണ്ടി ഒരു സ്റ്റഡി നടത്തിയിരുന്നു. 169 പേഷ്യൻസ് ഹൈപ്പോസ്പാഡിയാസിന് വേണ്ടി സർജറി ചെയ്ത പേഷ്യൻസിൽ ആണ് പഠനം നടത്തിയത്. അതിൽ 32 പേര്, അതായത് 18.93% ആൾക്കാർ ഈ സ്റ്റഡി നടത്തിയ സമയമായപ്പോഴേക്കും ഓൾറെഡി വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റുള്ള ആൾക്കാരെ സ്റ്റഡി ചെയ്തപ്പോൾ ഈ 169 പേരിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് സെമൻ്റെ അല്ലെങ്കിൽ സെമനകത്തുള്ള ബീജത്തിൻ്റെ കൗണ്ട് കുറവുണ്ടായിരുന്നത്. നോർമൽ കൗണ്ട് എബവ് 20 മില്യൺ പെർ അമ്മലാണ് നോർമൽ കൗണ്ടായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ 20 മില്യണിൽ കുറഞ്ഞ കൗണ്ട് ഉണ്ടായിരുന്നത് 169-ൽ ഒരേ ഒരാൾക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് റീപ്രൊഡക്ഷനെ അത് കാര്യമായി ബാധിക്കാറില്ല, പക്ഷേ ചില സെക്ഷുവൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനാകെയുള്ള ട്രീറ്റ്മെൻറ് സർജിക്കൽ കറക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് ഈ പ്രശ്നമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും ആ കുഞ്ഞിന് കൂടുതൽ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പകാലത്ത് തന്നെ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. പ്രത്യേകിച്ച് ഒരു പീഡിയാട്രിക് സർജനോ പ്ലാസ്റ്റിക് സർജനോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റോ ആണ് ഇത് ചെയ്യുന്നത്. എല്ലാ യൂറോളജിസ്റ്റുകളും ചെയ്യണമെന്നില്ല, പക്ഷേ അതിൽ പ്രാവീണ്യമുള്ള യൂറോളജിസ്റ്റുകൾ അത് ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഇത്തരം കേസുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായപൂർത്തി അഡൾട്സിലാണ് ഈ പ്രശ്നമുള്ളതെങ്കിൽ, അഡൾട്സിലങ്ങനെ വരുന്നത് ചെറുപ്പകാലത്ത് തന്നെ വേണ്ടവണ്ണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പോയത് കൊണ്ടാണ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ കറക്ഷൻ. ചിലപ്പോൾ ഒരു സർജറിയിലൂടെ മാറ്റാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ 1-ോ 2-ോ 3-ോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ ആ സർജറിയിൽ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൽ ഈ പ്രശ്നത്തെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ എത്രയും വേഗം ഒരു യൂറോ സർജനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.